യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ ഒന്നും ഒരു കാലത്ത് കൂടം പിടിക്കില്ല. നിങ്ങൾ എല്ലാരും കൂടെ ചതിയാ ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്. എന്താ വെല്ലുമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എന്താ ഉണ്ടായത്? ഞങ്ങൾ എന്ത് തെറ്റായത്? ഇനി ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? എന്റെ മോളുടെ ഭാവിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞത്? അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കാൻ ടീച്ചറാ? അയ്യോ, എന്താ എഴുതി? ഇത്രക്കൊക്കെ അലമുറയിടാൻ മാത്രം എന്താ ഉണ്ടായത് ഇവിടെ? വേണ്ട ഗായത്രി, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് നിന്ന് അഭിനയിക്കണ്ട. എന്താ വെല്ലുമ്മ ഇത്? വെല്ലുമ്മ എന്തൊക്കെ ഈ പറയുന്നത്? മാമി, മാമി ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്താ ഉണ്ടായെന്ന് പറഞ്ഞാലല്ലേ എല്ലാവർക്കും മനസ്സിലാവും. എന്നാ പറയടി, കേട്ടോ? ഞങ്ങൾ എല്ലാരും വിട്ടികളാക്കിക്കൊണ്ട് ഭാവന സൂര്യൻ കൊണ്ട് ഒളിച്ചോടി. എന്താ മതിയോ? എന്താ ജാനകി, അവര് ഒളിച്ചോടിയെന്നോ? അതെ അമ്പാലികെ, ഒടുവില് അവള് വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടത്തി. ഇല്ല എട്ടത്തി, ഭാവന ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവളെ അങ്ങനെ അല്ല വളർത്തിയത്. നീ അവളെ വളർത്തിയ ചരിത്രം ഒന്നും ഇവിടെ ആർക്കും കേക്കണ്ട. അവരൊളിച്ചോടിയില്ലെങ്കിൽ പിന്നെ എവിടെ പോയെന്നും കൂടെ പറ. കേക്കട്ടെ, അതേ ഗായത്രി, ഇത്രയും പേരോട് കൂടിയിട്ടുണ്ടല്ലോ, പിന്നെ അവരെന്നോട് പോയി? അല്ലെങ്കിൽ തന്നെ സ്റ്റേജിൽ പല്ലവിയോടൊപ്പം നിന്ന് സൂര്യ എന്തിനാ പുറത്തു പോയത്? അതും വാഷ്റൂമിലാണെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പറ്റിച്ചിട്ട്. അമ്മേ, അമ്മേ, അച്ഛാ, അമ്മേ, അച്ഛാ, സൂര്യയുടെ കാർ പുറത്തൊന്നുമില്ല. കേട്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്. സൂര്യ കൊണ്ട് ഭാവന പോയി. മോളെ പല്ലവി, നമ്മളെല്ലാരെയും ഭാവന ചതിച്ചല്ലോ മോളെ. അവര് രണ്ടും കൂടി ഏത് നരകത്തിൽ പോയാലും അനുഭവിക്കും. നോക്കിക്കോ, ഈ ജാനകിയാ പറയുന്നത്. സത്യം എന്താണെന്നറിയാതെ ഒന്നും പറയല്ലേ വല്യമ്മ. ഇതിൽ കൂടുതൽ എന്ത് സത്യമാണ് നിനക്ക് അറിയേണ്ടത്? ഈശ്വര, എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തലവിധി തന്നത്? ഈ പപ്പടരോട് ഞാൻ 100 തവണ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ട വേണ്ടാന്ന്. എന്നിട്ട് പപ്പടരാ നിർബന്ധം പിടിച്ചത്. എന്നിട്ട് ഇപ്പൊ ചതി പറ്റിയ നമുക്കല്ലേ? ജാനകി, നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. നമ്മളെല്ലാം ഭാവനയല്ലേ വിശ്വസിച്ചത്. എന്ത് വന്നാലും അവള് നമ്മളെ ചതിക്കില്ലെന്ന് അവള് തന്നെയല്ലേ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടിപ്പോ അവള് തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അയ്യോ, നാളെ കല്യാണത്തിന് വരുന്നവരോട് നമ്മൾ എന്ത് സമാധാനം പറയും?
അച്ഛോ, എന്നോട് തന്നെ സൂര്യൻ ഭാവനെ ഈ ചതി ചെയ്തല്ലോ അച്ഛ. മോൾക്ക് അറിയാതെ നമ്മളെ ചതിച്ചവർക്ക് ദൈവം മറുപടി കൊടുത്തോളൂ. ഇല്ല ബാബേട്ടാ, ഇവിടെ ദൈവമല്ല, ഞാൻ കൊടുക്കും ഭാവനയ്ക്കുള്ള മറുപടി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഈ കേട്ടില്ല. അതിന് നമ്മളല്ലല്ലോ ഇവരെ അകത്തേക്ക് ക്ഷണിച്ചത്, സൂര്യല്ലേ. അവനൊപ്പം കരുതി കൂട്ടി തന്നെയാവും ഇവർക്കൊപ്പം നിന്നത്. എന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാവനയോട് പിണക്കവും നടിച്ചു. താഴത്തു നിന്ന് സൂര്യ അവള് കണ്ണു കാണിച്ച് മയക്കുന്നത് ഞാൻ കണ്ടതാ. അയ്യോ, പക്ഷെ ഇങ്ങനെ ഒളിച്ചോടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല പാപ്പേട്ടാ. ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്ന? ഭാവന സിസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീയല്ലേ അവളെ അന്ന് അമ്പലത്തിൽ കൂടിക്കൊണ്ടുവന്നു സൂര്യ കൊണ്ട് തലയടിക്കാൻ. പാപ്പേട്ടാ, ഇതെല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ പാപ്പേട്ട. എന്നിട്ട് ഒന്നും അറിയാൻ വയ്യാത്തവരെ പോലെ അഭിനയിക്കുക. വെല്ലുമേ, സത്യമായിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഒരിക്കലും തന്നെ ഇഷ്ടത്തിന് ഒരു തീരുമാനം ഭാവന എടുക്കത്തില്ല സൂര്യ. പിന്നെ അവരെങ്ങോട്ട് പോയി അതുകൂടി പറ. ആദ്യം മക്കൾ മര്യാദക്ക് വളർത്തണം. ഇത്രയും നാള് ഫ്രണ്ടാണ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടല്ലോ ശരിക്കുള്ള സ്വഭാവം. പണത്തിന് വേണ്ടി സൂര്യയെ കറക്കി എടുത്തില്ലേ? ഇവളെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടണം. പറഞ്ഞല്ലേ ചേട്ടാ, നന്ദി കേട്ട നായ. നീ എന്റെ മോനെ തല്ലിയല്ലേടാ. പിന്നെ ബാലാജി കൊല്ലുന്നവരെ തളർന്നോ? പണത്തിന് വേണ്ടി സൂര്യ കറക്കിയെടുത്ത് അവളെ കൊന്ന പോരടാ, കൊന്ന് കുഴിച്ചു മൂടണം. കേട്ടതേ, ഇനി എന്റെ മോളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മോളെ കൊല്ലണമെന്നല്ലേ? എങ്കി വാ, ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കി വാ, അപ്പ കാണും ഗായത്രി ആരാന്ന്. എന്റെ മോള് പണത്തിന് വേണ്ടി അല്ല സൂര്യയുടെ കൂടെ കൂട്ടുകൂടിയത്. നിങ്ങൾ കേട്ടോ, സൂര്യയെ തന്നെ നീ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. അതിൽ നിന്ന് പിന്മാറിയവള എന്റെ മോള്. എന്നിട്ടും സൂര്യയെ പല്ലവി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞവള എന്റെ മോള്. അറിയാമോ നിങ്ങൾക്ക്? ആ അവളെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇത്ര ക്രൂരമായിട്ട് പറയുന്നത്. നീയിപ്പ എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടെ സൂര്യ കൊണ്ട് ഭാവനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നോ? ആ പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പറയേണ്ടി വന്നു. മതി മതി